ഗവൺമെന്റ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം കിനാവിലെ ജിസികെ എന്ന പേരിൽ 2024 ജനുവരി 28 ന് കോളേജ് ക്യാമ്പസിൽ നടക്കും. എംഎസ്എഫ് അലുമിനി കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ലോഗോ പ്രകാശനം ശനിയാഴ്ച ദുബായിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 24 മണിക്കൂറും സുസജ്ജമായ ഇന്റൻസീവ് കെയർ, എമർജൻസി കെയർ എന്നീ വിഭാഗങ്ങളുടെ സേവനം പൾസ് എൻക്രിറ്റ് ടീമിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലയിൽ ആദ്യമായി ജനാർദ്ദൻ ഹോസ്പിറ്റലിൽ ആരംഭിച്ചിരിക്കുന്നു. ജനാർദ്ദൻ ഹോസ്പിറ്റൽ, ബാങ്ക് റോഡ്, കാസർഗോഡ്. ദുബായ് പേൾ ക്രീക്ക് ഹോട്ടലിൽ ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിലായിരിക്കും ലോഗോ പ്രകാശനം നടക്കുക. ഗ്രാൻഡ് അലുമിനി മീറ്റിന്റെ ഭാഗമായി നിരവധി പ്രചാരണ പരിപാടികളാണ് സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു വരുന്നതെന്നും ഇതിന്റെ ഭാഗമായി ഗൾഫിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടത്തിയതായും സംഘാടകർ അറിയിച്ചു. കഴിഞ്ഞ മാസം പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളാണ് പരിപാടിയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നിർവഹിച്ചത്. കോളേജിന്റെ തുടക്കം മുതൽ ഇതുവരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. കോളേജിൽ പഠിച്ച് വിവിധ രംഗങ്ങളിൽ പ്രഗത്ഭരായ വ്യക്തികൾ, അധ്യാപകർ തുടങ്ങിയവർ ഗ്രാൻഡ് അലുമിനിയുടെ ഭാഗമായി ഉണ്ടാകും. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കും പ്രവേശനം. രജിസ്ട്രേഷൻ നടപടികൾ ഉടൻ ആരംഭിക്കും. ദിവസം മുഴുവൻ നീളുന്ന പരിപാടിയിൽ മുൻ അധ്യാപകരെ ആദരിക്കൽ, ഗാനസന്ധ്യ ഉൾപ്പെടെയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. കോളേജിൽ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ 2024 ജനുവരി 8-ാം തീയതി കോളേജ് ക്യാമ്പസിൽ ഇങ്ങനെ ഒത്തുചേരുന്നുണ്ട്. അപ്പോൾ MSF അലൂമിനി കമ്മിറ്റിയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗവൺമെൻറ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ, ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്ത ഏറ്റവും വലിയ ഒരു കൂടിച്ചേരലായിരിക്കും അത്. കിനാവിലെ GCK എന്ന പേരിലാണ് അത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്തും നടന്നു വരികയാണ്. ദുബായ് പേൾ ക്രിക്കറ്റ് ഹോട്ടലിൽ നടക്കുന്ന പ്രചാരണ പരിപാടി അനുബന്ധിച്ച് ഗൾഫിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഗമം സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന MLA ഹാരിസ് ചൂരി, അസീസ് കളത്തൂർ, സഹീർ ആസിഫ്, ത്വാഹ തങ്ങൾ ചേരൂർ, അബി ചളിയങ്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.